നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്പ് സന്ദർശനം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഈ സന്ദർശനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ജർമ്മനിയിലാണ് എത്തിയത് കഴിഞ്ഞ ദിവസം ജർമ്മൻ ചാൻസലറുമായും അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്ര തലവന്മാരുമായെല്ലാം പ്രധാനമന്ത്രി നയതന്ത്ര ചർച്ചകൾ നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തെ കഴിഞ്ഞ ദിവസം അഭിസംബോധന ചെയ്തിരുന്നു അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നെക്കുറിച്ചോ എൻ്റെ സർക്കാരിനെക്കുറിച്ചോ പുകഴ്ത്തി പറയാനല്ല മറിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യ നേടിയിട്ടുള്ള വികസനങ്ങളെക്കുറിച്ച് പറയാനാണ് എന്നാണ് അദ്ദേഹം ആമുഖത്തിൽ തന്നെ പറഞ്ഞത് നിറഞ്ഞ കൈയടികളോടെയാണ് ഈ പ്രസ്താവനയെ ബെർലിനിലെ അതായത് ജർമ്മനിയിലെ ഇന്ത്യൻ സമൂഹം സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ നേട്ടം അതായത് എൻ്റെ സർക്കാരിൻ്റെ നേട്ടം അത് ഒരിക്കലും എൻ്റെ മാത്രം നേട്ടമല്ല രാജ്യത്തെ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെ നേട്ടമാണ് എന്നതാണ് അതായത് ഇന്ത്യ ഒരു യുവ രാഷ്ട്രമാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ യുവാക്കളാണ് ഇന്ത്യയിലെ യുവാക്കൾ ദ്രുതഗതിയിലുള്ള വികസനം ആഗ്രഹിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി വിലയിരുത്തുന്നത് ഈ വിലയിരുത്തലുകൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ നയങ്ങളിലെല്ലാം പ്രകടമാണ് പി എം ഗതിശക്തി പോലുള്ള പദ്ധതികൾ നമ്മൾ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കി ും അടിസ്ഥാന സൗകര്യ മേഖലയിൽ രാജ്യം വളരെയേറെ മുന്നോട്ട് പോയി കഴിഞ്ഞു പക്ഷേ ഈ വേഗം പോരാ ഇനിയും കൂടുതൽ വേഗതയിൽ ഇന്ത്യ വികസനത്തിലേക്ക് നടന്നയക്കണം വലിയ വലിയ പദ്ധതികൾ ഇന്ത്യക്ക് വേണം അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ യുവാക്കൾ ദ്രുതഗതിയിലുള്ള വികസനം ആഗ്രഹിക്കുന്നു അതിനായി സ്ഥിരതയുള്ള ഒരു സർക്കാർ വേണം എന്നതാണ് അദ്ദേഹം വിലയിരുത്തുന്നത് ഇത് രണ്ടും തൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് നൽകാൻ കഴിയുന്നുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹം ആമുഖത്തിൽ പറഞ്ഞത് ഭാരത് മാതാക്കി വിജയ് വിളികളോടെ ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തത് വളരെ ആവേശോജ്വലമായ ഒരു സ്വാഗതമാണ് അവിടെ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത് നൂറ്റി കോടി ഇന്ത്യക്കാരെ മൊത്തത്തിലാണ് അദ്ദേഹം അവിടെ അഭിസംബോധന ചെയ്തത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഇന്ത്യയുടേതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് അപ്പോഴും രാജ്യം വികസിക്കുന്നത് ഈ മാതൃകയിലാണ് അതായത് ഉപഗ്രഹത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോഴും ഖാദിയെക്കുറിച്ചും ഈ ഭാരതത്തിലെ പരമ്പരാഗത വ്യവസായത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം എൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഖാദി മേഖലയിൽ ഏതാണ്ട് ഒരു ലക്ഷം കോടിയിലേറെ രൂപയുടെ അധിക വരുമാനം ഉണ്ടായിരിക്കുന്നു അതാണ് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന മാതൃക ഏറ്റവും താഴേക്കിടയിലുള്ളവരെ വരെ വികസനത്തിൻ്റെ പന്ഥാവിലേക്ക് എത്തിക്കുക ഇന്ത്യയുടെ സംസ്കൃതിയിലും ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആധുനികമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നേടുക അതാണ് അദ്ദേഹം പറയുന്നത് ഉപഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ ഖാദിയെക്കുറിച്ചും പരമ്പരാഗത വ്യവസായങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും അയോധ്യയിലും മധുരയിലും കാശിയിലുമെല്ലാം ക്ഷേത്രങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോഴും ഇന്ത്യ ക്ഷേത്രങ്ങൾ മാത്രം പണിയുകയല്ല മറിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ ഫാർമസിയായി ഇന്ത്യ മാറുന്നു വൻകിട രാജ്യങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ വാക്സിൻ സ്വന്തമായി വികസിപ്പിക്കുന്നു ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് പി എം ഗതിശക്തി പോലുള്ള പദ്ധതികളും അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പവുമെല്ലാം ഇന്ത്യയുടെ ഭാവിയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസനത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു പക്ഷേ ഈ വേഗതയിലും അദ്ദേഹം തൃപ്തനല്ല അദ്ദേഹത്തിന് കൂടുതൽ വേഗത ആവശ്യമാണ് കാരണം ഇന്ത്യയിലെ യുവജനങ്ങൾ ദ്രുതഗതിയിലുള്ള വികസനം ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ള ഒരു താരതമ്യവും അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അതായത് ഒരു രൂപ പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവാക്കിയാൽ അതിൽ പതിനഞ്ച് പൈസ മാത്രമാണ് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുക ബാക്കി തുക ചൂഷണം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അത് തീർച്ചയായിട്ടും രാജീവ് ഗാന്ധിയുടെ ഒരു പ്രസ്താവനയാണ് താൻ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ചോർച്ച അല്ലെങ്കിൽ മോഷണം ഇത്രയും അഴിമതി ഇതെല്ലാം നടക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പക്ഷേ ഇത് അദ്ദേഹത്തിന് ഒരു പ്രസ്താവനയിൽ ഒതുക്കേണ്ടി വന്നു പക്ഷേ ഈ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ ഇവിടെ ഒരു ഭരണമാറ്റം വേണ്ടി വന്നു ഇന്ന് ഒരു രൂപ പാവപ്പെട്ടവന് അനുവദിച്ചാൽ ആ ഒരു രൂപയും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഈ പാവപ്പെട്ടവൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്നു എന്നാണ് മോദി വിലയിരുത്തിയത് ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നും രാജ്യമെത്രമാത്രം മുന്നേറി എന്നതിൻ്റെ ഒരു സൂചനയാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധിയുടെയും കഴിഞ്ഞകാല കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെയുമുള്ള ഒരു ആക്ഷേപം കൂടിയാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ രാഷ്ട്രീയപരമായി ഏറെ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാതെ മൊത്തത്തിൽ ഭാരതത്തിൻ്റെ നേട്ടമായി കണ്ടുകൊണ്ട് നൂറ്റി കോടി ജനങ്ങളുടെയും നേട്ടമാണ് തൻ്റെ സർക്കാരിൻ്റെ നേട്ടം എന്ന് കണ്ടുകൊണ്ട് ഇന്ത്യയുടെ ഒരു ഒരു വിദേശ രാജ്യത്തെ ഡയസ്പോറയെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം സംസാരിക്കുന്നു അതിന് ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ യെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പുറത്തേക്ക് ഇന്ത്യയുടെ നയങ്ങൾ ആത്മനിർഭർ ഭാരത് അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ ഇത്തരത്തിലുള്ള മറ്റു രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം റഷ്യ യുക്രൈൻ യുദ്ധം ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ നിലപാടുകളും സമീപനങ്ങളുമെല്ലാം ലോകത്തെ അറിയിക്കാൻ ഇന്ത്യൻ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സഹായവും അദ്ദേഹം തേടുന്നുണ്ട് എന്തായാലും ജർമ്മനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്വലമായ ഒരു സ്വീകരണമാണ് നൽകിയത് അദ്ദേഹം കാച്ചിക്കുറുക്കിയ ഒരു പ്രസ്താവനയാണ് നടത്തിയത് തൻ്റെ സർക്കാരിൻ്റെ നയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ഇതാണ് താൻ ചെയ്യാൻ പോകുന്നത് ഇന്ന ഇന്ന സഹായങ്ങളാണ് എനിക്ക് വേണ്ടത് എന്ന ഒരു ഭരണാധികാരിയുടെ കൃത്യമായ വിലയിരുത്തലാണ് ഒരു വിദേശ രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ജർമ്മനിയിലെ ഇന്ത്യൻ സമൂഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകും അതോടൊപ്പം ഭാവിയിൽ ഭാരതത്തിൻ്റെ വികസനത്തിന് കരുത്തു പകരുകയും ചെയ്യും എന്നതിൽ സംശയമില്ല വെബ്ഡെസ്ക് തത്വമൂസ് Música